നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വോട്ട് ബാങ്ക് പോകുന്ന പോക്ക്. കക്കുകളിയിൽ മൗനം പാലിച്ചവർ കേരള സ്റ്റോറിയിൽ എതിർക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. പുരോഹിതരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന കക്കുകളി തിരിച്ചുകുത്തുന്നു. ഏറ്റെടുത്ത് BJP യും വൈകി കോൺഗ്രസും. കക്കുകളി നാടകം വന്നിട്ട് മാസങ്ങളായി. റബ്ബറിന്റെ വില കൂട്ടണമെങ്കിൽ വോട്ട് നൽകുമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാപ്ലാനി പറഞ്ഞത് കക്കുകളി നാടകം നിരോധിക്കണമെന്ന പ്രതിഷേധത്തിലാണ്. എന്നാൽ കക്കുകളി ആരും ഏറ്റെടുത്തില്ല. മാത്രമല്ല ബിഷപ്പിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. അന്ന് മൗനം പാലിച്ച കോൺഗ്രസുകാർ കേരള സ്റ്റോറി വന്നപ്പോൾ കക്കുകളി ഏറ്റെടുക്കുകയാണ്. എന്നാൽ BJP കളം കൊണ്ട് നേരത്തെ ഇറങ്ങി. ഇപ്പോഴത്തെ സഭ തന്നെ കക്കുകളിക്കെതിരെ രംഗത്തെത്തി. കക്കുകളി നാടകത്തിന് പ്രദർശനാനുമതി നിഷേധിക്കണമെന്നും സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നയം വ്യക്തമാക്കണമെന്നും KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ക്ലിമിസ് ബാവ പറഞ്ഞു. നാടകം ക്രൈസ്തവ സന്യാസത്തെ അപകീർത്തിപ്പെടുത്തുകയും ഇതര മതവിഭാഗങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയും ചെയ്യുന്നതാണെന്നും KCBC അഭിപ്രായപ്പെട്ടു. ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാവമാണ് സന്യാസം. ലോകം മുഴുവൻ ക്രിസ്തീയ സന്യാസ സമൂഹങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ എത്രയോ വലുതാണ്. വിദ്യാഭ്യാസം, ആതുര സേവനം, സാമൂഹിക സേവനം, രോഗി ശുശ്രൂഷ തുടങ്ങിയ മേഖലകളിൽ നൂറ്റാണ്ടുകളായി അവർ നൽകിക്കൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ പ്രവൃത്തികളെ തമസ്കരിക്കുകയും തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ കഥകൾ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആരുടെയോ രഹസ്യ അജണ്ടയാണ്. സർക്കാരും പ്രതിപക്ഷ കക്ഷികളും ഈ അജണ്ടയുടെ അർത്ഥം ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണെന്നും KCBC പറഞ്ഞു. നാടകം കളിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ക്രൈസ്തവർക്കെതിരെയുള്ള വെറുപ്പിന്റെ വക്താക്കളാണ്. നാഴികയ്ക്ക് 40 പ്രാവശ്യം മതേതരത്വത്തെക്കുറിച്ച് ന്യൂനപക്ഷ പ്രേമത്തെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്നവർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം വേദനാജനകമാണ്. ശാരീരികമായി ആക്രമിക്കുന്നതിന് തുല്യമായി സഭ ഇത്തരം നടപടികളെ കാണുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് ഈ കാര്യത്തിൽ അറിയുവാൻ സഭയ്ക്ക് താല്പര്യമുണ്ട്. നേരിട്ട് കണ്ട് പ്രസ്താവനകളിലൂടെയും സഭയെയും ക്രൈസ്തവ സമൂഹത്തെയും പിന്തുണ അറിയിക്കുന്നവർ ഈ വിഷയത്തിൽ നടത്തുന്ന ഒളിച്ചുകളി അങ്ങേയറ്റം അപലപനീയമാണ്. എല്ലാ ജില്ലാ കളക്ടർമാർക്കും, അതായത് ജില്ലകളിൽ ഈ നാടകത്തിന്റെ പ്രദർശനം നിരോധിക്കണമെന്ന് നിവേദനം നേരത്തെ തന്നെ നൽകിയിട്ടുള്ളത് തമസ്കരിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വീണ്ടും പ്രദർശനാനുമതി നൽകിയത്. തങ്ങളുടെ പോഷക സംഘടനകളെ മുന്നിൽ നിർത്തി ക്രിസ്തീയ വിശ്വാസത്തെ തകർത്ത് കളയാമെന്നുള്ള വ്യാമോഹം നടക്കില്ല. ഇതര സമുദായങ്ങളെ പോലെ തുല്യനീതി ക്രൈസ്തവർക്കും അർഹതയുള്ളതാണെന്ന് മാർ ക്ലിമിസ് ബാവ പറഞ്ഞു. അതേസമയം കക്കുകളി നാടകത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC പ്രസിഡന്റ് K.സുധാകരനും രംഗത്തെത്തി. കേരളത്തിന്റെ വളർച്ചയിൽ നിസ്തുല പങ്കുവഹിച്ച സന്യാസ സമൂഹത്തെ അനുവാചകരുടെ ഹൃദയങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കക്കുകളി എന്ന നാടകം ഇറങ്ങിയിരിക്കുന്നതെന്ന് സുധാകരൻ വിമർശിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പുരോഹിത വർഗത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിൽ സൃഷ്ടികൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ വിദ്വേഷം വർദ്ധിപ്പിക്കുമെന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സുധാകരൻ പറഞ്ഞു. ഈശോ എന്ന സിനിമയ്ക്കും കക്കുകളി എന്ന നാടകത്തിനും ഒരു നിയമവും കേരള സ്റ്റോറിക്കും മറ്റൊരു നിയമവുമാകുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് BJP നേതാവ് K.സുരേന്ദ്രൻ ചോദിച്ചു. ആ സിനിമ കണ്ടു കഴിഞ്ഞല്ലേ വിലയിരുത്തേണ്ടത്. എന്താ ഇത്രയ്ക്ക് തിടക്കം? ഈ അതിൽ പറയുന്ന ആളുകളുടെ എണ്ണത്തിലാണ് തർക്കമെങ്കിൽ അത് ചർച്ച ചെയ്യാം. കേരളത്തിൽ നിന്ന് IS ചേർന്ന എത്ര പേരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയട്ടെ. IS ഇവിടെ നിന്ന് ആളെ ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് എന്റെ ചോദ്യം. തൃക്കരിപ്പൂരിൽ നിന്നെല്ലാം അവർ ആളെ ചേർത്തിരുന്നു. എല്ലാ മാധ്യമങ്ങളും IS നടന്ന റിക്രൂട്ട്മെന്റിന്റെ വാർത്താ റിപ്പോർട്ട് ചെയ്തിരുന്നു. എത്ര പേരാണ് IS ചേർന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ്. ആ ചോദ്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു.